2047-ഓടെ ഇന്ത്യ വികസിത രാജ്യമായി മാറുമോ? വളരെ പ്രതീക്ഷയുണർത്തുന്ന ഒരു ചോദ്യമാണല്ലേ ഇത്. പല മേഖലകളിലും ദിനം പ്രതി പുരോഗതി കൈവരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രതിരോധം, വിദ്യാഭ്യാസം, ടൂറിസം, അങ്ങനെ എല്ലാ മേഖലകളിലും വൻ കുതിപ്പാണ് ഇന്ത്യ നടത്തുന്നത്. എന്നാൽ വികസ്വര രാജ്യത്തിൽ നിന്നും വികസിത രാജ്യമായി മാറാൻ ഇന്ത്യക്ക് കടമ്പകൾ ഏറെയാണ്. വിശദമായി പരിശോധിക്കാം. 2047-ഓടെ ഇന്ത്യ ഒരു വികസിത സമ്പദ് വ്യവസ്ഥയായി മാറണമെങ്കിൽ പ്രതിശീർഷ വരുമാനം $10,000 സഹിതം $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിനുള്ള റോഡ് മാപ്പിൽ ഫലപ്രദമായി പ്രവർത്തിക്കണം. ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യയിൽ അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ അനിവാര്യമാണ്. ഇതിന് തുടക്കമെന്നോണം ഇന്ത്യയുടെ നയങ്ങൾ അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ മാറ്റേണ്ടതുണ്ടെന്ന് നീതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 2047-ഓടെ ഇന്ത്യയെ $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസിത് ഭാരത് പദ്ധതിക്ക് വേണ്ടിയുള്ള ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കം കുറഞ്ഞ വിജയത്തിന് ശേഷം കൂട്ടുകക്ഷികളുടെ സഹായത്തോടെ വീണ്ടും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി മുൻകാല നയങ്ങളിൽ മാറ്റം വരുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ കൂടുതൽ ഉദാരവൽക്കരണ സമീപനത്തിലേക്കാണ് മോദി സർക്കാർ നീങ്ങുന്നത് എന്നാണ് നീതി ആയോഗ് യോഗത്തിലെ മോദിയുടെ പ്രസ്താവനയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നീതി ആയോഗിലെ 9-ാമത്തെ യോഗവും 3-ാം മോദി സർക്കാരിന്റെ കാലത്തെ ആദ്യ യോഗവുമാണ് ഇന്ന് നടന്നത്. സർക്കാരിന്റെ നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നതും ജനങ്ങളിൽ നിന്ന് അകന്നതുമാണ് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കാതിരുന്നതിന് പിന്നിലെ കാരണമെന്ന് RSS അടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു. 3-ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലും തിരഞ്ഞെടുപ്പ് തിരിച്ചടി മറികടക്കാനുള്ള പദ്ധതികളൊന്നും ഇല്ലായിരുന്നു. ഇതിനു പിന്നാലെയാണ് കൂടുതൽ തുറന്ന ഉദാരവൽക്കരണ നയങ്ങളിലേക്ക് സർക്കാർ മാറുമെന്ന സൂചന മോദി നൽകി തുടങ്ങിയത്. നേരത്തെ നീതി ആയോഗ് യോഗത്തിൽ നിന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയിരുന്നു. സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മമത ഇറങ്ങിപ്പോയത്. 5 മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ സമയം അനുവദിച്ചതെന്നും തന്റെ മൈക്ക് കട്ട് ചെയ്തെന്നും മമത ആരോപിച്ചു. സംസ്ഥാന സർക്കാരുകളോട് വിവേചനം കാണിക്കരുതെന്ന് കേന്ദ്ര സർക്കാരിനോട് താൻ ആവശ്യപ്പെട്ടതാണ്. തനിക്ക് സംസാരിക്കണമായിരുന്നു, പക്ഷേ അനുവദിച്ചു നൽകിയ 5 മിനിറ്റ് മാത്രമായിരുന്നു. തനിക്ക് മുൻപ് സംസാരിച്ചവർ 10 മുതൽ 20 മിനിറ്റ് വരെ സംസാരിച്ചു, പക്ഷേ എനിക്ക് ആനുകൂല്യം ഉണ്ടായിരുന്നില്ല എന്നും മമത വ്യക്തമാക്കി. നീതി ആയോഗിന്റെ യോഗം മമതാ ബാനർജി ഒഴികെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിച്ചിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചത്. കേന്ദ്ര ബജറ്റിലെ അവഗണന ചൂണ്ടിക്കാണിച്ചായിരുന്നു തീരുമാനം. ഇവർക്ക് പുറമെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആം ആദ്മി നേതൃത്വം നൽകുന്ന ഡൽഹി, പഞ്ചാബ് സർക്കാരുകളും ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരുന്നു. പൊതുയോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയരേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മമത പങ്കെടുത്തത്.